ക്രിസ്തുയേശുവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. പഴയ സുവിശേഷ പ്രഭാഷകൻ സജിത് കണ്ണൂർ, അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതും വളർന്നു വരുന്നതും പെന്തക്കോസ്തിലായിരുന്നു. പെന്തക്കോസ്തിൽ നിന്ന് ചില നാളുകളായി അദ്ദേഹം കാത്തലിക് ചർച്ചിലേക്ക് പോയിരിക്കുന്നു. അവിടെ ചെന്ന് അവിടുത്തെ മാമോദീസ സ്വീകരിച്ച് അവിടുത്തെ അംഗമായി മാറി ഇപ്പോൾ അവിടുത്തെ പ്രഭാഷകനും രോഗശാന്തി വരപ്രാപ്തനുമായി നടക്കുകയാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ചില തട്ടിപ്പുകളെ കുറിച്ച് പുറം ലോകം ചർച്ച ചെയ്തു തുടങ്ങുന്നത്. ആ ചർച്ചയ്ക്കിടയിൽ ഒരച്ഛൻ പറയുന്നത് കേട്ടു, പെന്തക്കോസ്തുകാരാണ് ഇദ്ദേഹത്തെ മോശമായി പറയുവാൻ വേണ്ടി ഈ പ്രചരണങ്ങൾ നടത്തുന്നത്. വാസ്തവത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രചരണമൊന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം എന്തായിരുന്നു നമ്മുടെ ഇടയിൽ, എപ്പോഴാണ് നമ്മുടെ ഇടയിൽ നിന്ന് പോയത്, എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ വെളിപ്പെടുത്തുക മാത്രമേ ചെയ്തുള്ളൂ. അതിൽ കത്തോലിക്കർ ഒരുപാട് ആശങ്കപ്പെടേണ്ടുന്ന കാര്യമൊന്നുമില്ല. കാരണം കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇതെല്ലാം പെന്തക്കോസ്റ്റിൽ നിന്ന് പഠിച്ചു കൊണ്ടുവന്നതാണ് എന്നും പെന്തക്കോസ്റ്റ് മുഴുവൻ ഇപ്രകാരമാണ് എന്നും നിങ്ങൾ പറയുവാനുള്ള സാധ്യതയുണ്ട്. അത് ചെറുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ എല്ലാവരും വസ്തുനിഷ്ഠമായി അക്കാര്യങ്ങളെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ അദ്ദേഹം ഉപദേശ പിശകുകളിലേക്കും അദ്ദേഹത്തിന്റെ വചനവിരുദ്ധമായ അഭ്യാസ പ്രകടനങ്ങളിലേക്കും പോകുമ്പോഴാണ് അദ്ദേഹത്തെ സഭ പുറന്തള്ളുന്നത്. ആ പുറന്തള്ളിയ മാലിന്യം നിങ്ങൾ സ്വീകരിച്ചു. നിങ്ങൾക്കിപ്പോൾ അതിന്റെ മണം അടിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും തലയിൽ വെക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് പുറന്തള്ളുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് ഞങ്ങളുടെ പുറത്തേക്ക് ഇടുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. അപ്പോൾ ചില അച്ഛന്മാർ മുമ്പിലേക്ക് വന്ന് ന്യായീകരണങ്ങൾ നിരത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. സഹതാപം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ നിവൃത്തിയില്ല. കാരണം അച്ഛന്മാർ വരെ വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒരച്ഛൻ കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു, ഞാൻ ഒരു ദിവസമേ കണ്ടുള്ളൂ, രണ്ടാമതൊരു ദിവസം പുള്ളി കണ്ടില്ല, അതിനെ അനലൈസ് ചെയ്യുവാനുള്ള കപ്പാസിറ്റിയും പുള്ളിയുടെ വർത്തമാനത്തിൽ നിന്ന് കാണുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളൊക്കെ അവർക്ക് പോലും ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുള്ളതായി തോന്നുകയാണ്. അതാണ് സജിത്തിന്റെ ഒരു പ്രത്യേകത. അത് കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളും. ഇപ്പോൾ അതിന്റെ അല്പഭാഗം പുറത്തു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലെ കബളിപ്പിക്കലാണെങ്കിൽ, ഇനി നിങ്ങൾ തിരിച്ചറിയുവാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശത്തിന്റെ കബളിപ്പിക്കലാണ്. ഷെഹേന എന്ന് പറഞ്ഞൊരു ടി വിയിൽ ഒരു ഇന്റർവ്യൂ കണ്ടു. അതിൽ അദ്ദേഹം ഇരുന്ന് ഇന്റർവ്യൂവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് കണ്ടു. അയാളെ വളരെ ആശ്ചര്യത്തോടുകൂടി ഇദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേട്ടിരിക്കുകയാണ്. അതിൽ നിന്നും അവരുടെ അറിവ് വ്യക്തമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് എങ്ങും കടക്കുന്നില്ല. സജിത്ത് എല്ലായിടത്തും എടുത്തു പറയുന്ന ഒരു കാര്യം, ഞാൻ കാത്തലിക്കിലേക്ക് വന്നതിന്റെ ഉദ്ദേശം അതിനകത്തെ അടിസ്ഥാനപരമായ ദൈവശാസ്ത്രമാണ്. സജിത്ത് പറയുന്ന ദൈവശാസ്ത്രം എന്താണ് എന്നുള്ളത് നമുക്കിനി കാലങ്ങൾ കഴിയുമ്പോഴേ തെളിയുകയുള്ളൂ. കാരണം അദ്ദേഹം ഒരിക്കൽ പറയുന്നത് ഒന്നാണ്, അടുത്ത മണിക്കൂറിൽ പറയുന്നത് മാറ്റിയാണ്. അപ്പോൾ അതെന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് ദിവസങ്ങൾ കഴിയുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഇതിലൊരു കാര്യം, ആ ഷഹേന ടെലിവിഷന് കൊടുക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, 5 വർഷമായി എനിക്ക് ദർശനം കിട്ടിയിട്ട് ഞാൻ അതിനകത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തിനകത്ത് തന്നെ ഞാൻ നിൽക്കുകയായിരുന്നു മാക്സിമം പേരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി. അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്. അദ്ദേഹം വഴിപിഴച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്, പിന്നീട് ഇതിനകത്ത് നിൽക്കുകയാണ്. ഇതിൽ ഗൗരവമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 5 വർഷങ്ങൾ കൊണ്ട് തന്നെ പുള്ളി പെന്തക്കോസ്ത് അനുഭവമുള്ള ദൈവസഭകളിൽ നിന്നെല്ലാം പുറത്തായി പോയി എന്നുള്ളതാണ്. പിന്നീട് ഇദ്ദേഹത്തിന് പ്രസംഗിക്കുവാനുള്ള അവസരം ലഭിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഇദ്ദേഹത്തിന് വന്ന ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ഉപദേശം തന്നെയാണ് ഇദ്ദേഹം പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ, ലോകം മുഴുവൻ ഒരു ഭരണത്തിൻ കീഴിൽ വരും എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ക്രിസ്തു രാഷ്ട്രമായി മാറും, ദൈവരാജ്യമായി മാറും. എന്റെ ഓഫീസിൽ വന്ന് എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഞാൻ ദീർഘനാളുകളായി വെളിപ്പാട് പുസ്തകം പ്രസംഗിച്ച് നടക്കുന്നയാളാണ്, അതിന്റെ പുസ്തകങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഞാനുമായി നേരിട്ട് കണ്ട് വെളിപ്പാട് പുസ്തകത്തിലെ ചില കാര്യങ്ങൾ എന്നെ തിരുത്തുവാനായിരിക്കും എന്റെ ഓഫീസിലേക്ക് വന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അതിന്റെ അർത്ഥം ദൈവരാജ്യം യേശുക്രിസ്തു ഉള്ളപ്പോൾ തന്നെ ഭൂമിയിലുണ്ട്. 2, യേശുക്രിസ്തു പറഞ്ഞത് ഞാനിതാ വേഗം വരുന്നു. ആ സംഭവം കാണാത്തവരായി എന്റെ മുമ്പിൽ നിൽക്കുന്നതിൽ മരണം ആസ്വദിക്കാത്തവർ ചിലരുണ്ട്, ആ സംഭവം കാണുന്നവരായി. അതുകൊണ്ട് ആദ്യ തലമുറ മാറുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ നേരിട്ടുള്ള ശിഷ്യന്മാർ
മരിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിച്ചു എന്നും യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് സംഭവിച്ചു കഴിഞ്ഞു എന്നുമാണ് സജിത്തിന്റെ പഠിപ്പിക്കലും വെളിപ്പാടും. അത് തന്നെയാണോ കത്തോലിക്ക സഭയുടെ വെളിപ്പാട് എന്നെനിക്കറിയില്ല. അത് തന്നെയാണ് കത്തോലിക്ക സഭയുടെ വെളിപ്പാട് എങ്കിൽ ലോകം മുഴുവൻ ക്രൈസ്തവ രാഷ്ട്രമാകും, അല്ലെങ്കിൽ ഒരുപോലായി മാറും എന്നുള്ളതാണ് സജിത്തിന്റെ വീക്ഷണം. ആ സെയിം വീക്ഷണമാണ് മുഹമ്മദിന്റെ വീക്ഷണം. ആ വീക്ഷണമാണ് കത്തോലിക്കിന്റെ വീക്ഷണമെങ്കിൽ അത് പുറത്തു പറയാൻ നിങ്ങൾ ആരെങ്കിലും ആർജവം കാണിക്കണം. അത് തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം കാത്തലിക് വിശ്വാസ പ്രമാണവും ഇസ്ലാമിക വിശ്വാസ പ്രമാണവും തമ്മിലൊന്നും വലിയ വ്യത്യാസമില്ല. ഇതെല്ലാം ഒരേ ദിശയിലേക്ക് തന്നെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്കാർക്കും യേശുക്രിസ്തുമായി യാതൊരു ബന്ധവുമില്ല. എന്നുവരികിലും ലോകം മുഴുവൻ ദൈവരാജ്യമായി മാറുവാൻ പോകുന്നു എന്നൊരു വീക്ഷണം, നേരിട്ടുള്ള വീക്ഷണം കത്തോലിക്കർക്കുള്ളതായി അറിവില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പ്രധാനമായും അദ്ദേഹം എടുത്തു പറയുന്നത് യേശുക്രിസ്തു വീണ്ടും വരില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെയാണ് കൃത്യമായി അദ്ദേഹം നിഷേധിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം നേരിട്ട് നിരസിക്കുന്നത് പഴയ നിയമത്തെയാണ്. അത് പിന്നെ കാത്തലിക്സിന് പ്രശ്നം വരില്ല, അവർക്ക് പഴയ നിയമം വേണ്ട, പുതിയ നിയമം വേണ്ട, പാരമ്പര്യം മാത്രം മതി. അതുകൊണ്ട് നിങ്ങളുടെ തൊഴുത്തിൽ കെട്ടാൻ പറ്റിയ ഒരാൾ തന്നെയാണ് സജിത്ത് ജോസഫ്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ വളരെ കൃത്യമായി രണ്ടാം ലേഖനം മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെ പറയുകയാണ്, പ്രിയമുള്ളവരെ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് രണ്ടാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തിരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം രണ്ടിനാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയും നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. അതിന്റെ അർത്ഥം പഴയ നിയമ പ്രവാചകന്മാർ പറഞ്ഞത് നിങ്ങൾ വിട്ടുകളയരുത്, പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞതും നിങ്ങൾ വിട്ടുകളയരുത്. ഈ മുഴുവൻ ചുരുളുകളെയും നിങ്ങൾ ഓർത്തുകൊള്ളണം. അടുത്ത അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നത് ഇതാണ്, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തമോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരും എന്ന് നിങ്ങൾ വിശേഷാൽ അറിഞ്ഞുകൊണ്ടു. അപ്പോൾ അന്ത്യകാലത്ത് കർത്താവായ യേശുക്രിസ്തു ഇനി വരില്ല എന്ന് പറഞ്ഞ് വരുന്ന മിടുക്കന്മാർ ഉണ്ടാകും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളി. അതാണ് ഇന്ന് നമ്മൾ സജിത്ത് കണ്ണൂരിൽ കണ്ടുവരുന്നത്. എല്ലാം പണ്ടിരുന്നത് പോലെ തന്നെയാണ് ഇരിക്കുന്നത് എന്നും ഇനിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാകാനില്ല എന്നും യേശുക്രിസ്തു ഒന്നും ഇനി വരില്ല എന്നും ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നും അതിനെ വ്യാപിപ്പിച്ചെടുത്താൽ മതി എന്നു മാത്രമാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. അതാണ് അദ്ദേഹം ഷഹേനയ്ക്ക് കൊടുക്കുന്ന ഇന്റർവ്യൂവിൽ പറയുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്റർവ്യൂവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ വിട്ടുവന്ന സഭക്കാർ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ? വളരെ കൃത്യമായി അറിയേണ്ടുന്ന ഒരു കാര്യം, ഞങ്ങളിൽ നിന്ന് ആരെങ്ങോട്ട് പോയാലും ഞങ്ങൾ ഉപദ്രവിക്കാറില്ല. പിന്നെ അവിടെ ചെന്ന് ന്യായം പറഞ്ഞാൽ നമ്മൾ അതിനെ പ്രതിരോധിക്കും. കാരണം ഇതിനകത്ത് ഏതാണ്ട് കുഴപ്പമുള്ളതുകൊണ്ടാണ് പോയത് എന്ന് അയാൾ അപ്പുറത്ത് നിന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള കുഴപ്പം എന്താണെന്നും എന്തുകൊണ്ടാണ് ഇയാൾ പോയതെന്നും പറയേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവസഭയിലെ അംഗങ്ങളായിരിക്കുന്ന ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് പറയും. അല്ലാതെ ഇവന്റെ ഒന്നും പിറകെ നടക്കാനോ ഉപദ്രവിക്കാനോ ഞങ്ങൾക്ക് ആർക്കും നേരമില്ല. അതല്ല ഞങ്ങളുടെ ഡ്യൂട്ടി. അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാകേണ്ടുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. അപ്പോൾ അദ്ദേഹത്തിന്റെ കൃത്യമായ ഉപദേശം എന്ന് പറയുന്നത് ഇനി കർത്താവ് വരില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയാണ് പറയുന്നത്, അയ്യോ എനിക്ക് ആരോടും പിണക്കമില്ല, എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, അവരെനിക്ക് എതിരായിട്ട് എന്ത് പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയില്ല, കാരണം അവരെല്ലാം ഞാൻ സ്നേഹിക്കുന്നു. ഈ ഇസ്ലാമിക ആൾക്കാർ പറയുന്നത് പോലത്തെ ഒരു സാധനമാണ് ഇവൻ പറയുന്നത്. ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ്, ഉടായിപ്പിന്റെ ഉസ്താദാണ്. അതുകൊണ്ടാണ് അയാൾ പ്രതികരിക്കാത്തത്. കാരണം പ്രതികരിച്ചാൽ അയാൾക്ക് ഗ്രിപ്പില്ല എന്നും പ്രതികരിച്ചാൽ അയാളുടെ അടിസ്ഥാനം മുഴുവൻ പൊളിഞ്ഞു പോകുമെന്നും ബോധ്യമുള്ളത് കൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന വളരെ ഗൗരവമേറിയ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, സ്നേഹം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുവാൻ സമയമായി. നമ്മളിങ്ങനെ സങ്കുചിതമായി ഇരിക്കുവാനുള്ളവരല്ല, നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ളതാണ്. ലോകം മുഴുവൻ ആ സ്നേഹം വ്യാപിക്കുവാൻ സമയമായി എന്ന നിലയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ആ ചുവയോടുകൂടി അദ്ദേഹം പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് കേട്ടിട്ട് മുൻപിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് വ്യക്തമാവും. അദ്ദേഹം ഇതിനോട് ബന്ധപ്പെടുത്തി നടത്തിയ ഒരു പ്രവചനമുണ്ട്. അദ്ദേഹം മനസ്സിലാക്കി എന്ന് പറയുന്ന വെളിപ്പാടിനെ ബേസ് ചെയ്ത് നടത്തുന്ന ഒരു പ്രവചനം. അപ്പൊ പ്രവചനം ദൈവികമായിരിക്കണം. അദ്ദേഹം നടത്തുന്ന പ്രവചനത്തിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. ന്യൂ ഇയർ മെസ്സേജ് കേൾക്കുമ്പോ
ന്യൂ ഇയർ മെസ്സേജ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്ത് ദർശനത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കേവലം 1,000 or 10,000 വരുന്ന വിശ്വാസികൾക്ക് മാത്രമുള്ള ഒരു സന്ദേശമല്ല, ലോകത്തിലെ ഭരണാധികാരികളെ ദൈവം ഒരുമിപ്പിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇത് വ്യാപിക്കാം. ലോകത്തിലെ ഭരണാധികാരികൾ ഒരുമിക്കുവാൻ പോവുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം മാറാൻ പോവുകയാണ്. 2019 രംഗമാണ് നിങ്ങൾ ആലോചിക്കും. 2019 നടക്കുന്ന പ്രവചനമാണ് നിങ്ങൾ ആലോചിക്കണം. അതിർത്തികളിൽ ഐക്യത വ്യാപിക്കാം. ചൈനയും ഇന്ത്യയും തമ്മിൽ ഇത് സംഭവിക്കാം. മിഡിൽ ഈസ്റ്റ് സംഭവിക്കാം. 2020 തീരുന്നതിന് മുമ്പേ സകല പ്രതിരോധങ്ങൾ മാറും എല്ലാ രാജ്യങ്ങളും തമ്മിൽ. ഖത്തറിനോട് പ്രതിരോധിച്ച് നിൽക്കുക, അവര് ഇവര് നമ്മെ പ്രശ്നമാണ് നോക്കും. 2020 മുമ്പ് നിങ്ങൾ വായിച്ചിരിക്കും സകല ഉപരോധങ്ങൾ എടുത്തു കളഞ്ഞു. സംഭവിക്കാൻ പോവാ. അത് നമ്മള് ഒരു കാരണവശാലും ഇനി ചിന്തിക്കണ്ട. ഇസ്രായേൽ, ഞങ്ങൾക്ക് ഇസ്രായേലിൽ പോയവന്റെ പാസ്പോർട്ട് പോലും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവര് എന്ത് ചെയ്യാൻ പോവുക? ഏകാത്മാവിനെ ഇത് ഇത് കേവലം ഒരു മേഖലയിൽ മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾ അറിവുള്ളവരുടെ എല്ലാ ഇൻഫർമേഷൻ ഈ വർഷം തന്നെ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ഈ വർഷം തന്നെ ഈ എന്ത് ചെയ്യണം? പാസ്. അപ്പൊ പരിപാടിയിൽ ഒരു ബുദ്ധിമുട്ട് നേരിട്ടതിൽ ഖേദിക്കുന്നു. കാരണം ഈ വർഷം തന്നെ പാസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. 2019 പറഞ്ഞ കാര്യം 2022 പറയാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള ഒരു ഖേദമുണ്ട്. എല്ലാവരോടും ഇത് അറിയിച്ചോണം. ഇത് കേൾക്കുന്നവർക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. എല്ലാവരോടും എന്ത് പറയാനാ പറയുന്നത്? 2020 തന്നെ ഇത് സംഭവിക്കും. എന്താ 2020 സംഭവിച്ചത്? ഒരു രാജ്യങ്ങൾക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ കഴിയില്ലാത്ത രീതിയിൽ ഉപരോധമാണ് ഏർപ്പെട്ടത്. യാത്രക്കാർക്ക് എങ്ങും പോകാൻ കഴിയാത്ത രീതിയിൽ 2020-21 ആ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ കാര്യങ്ങൾ ഓപ്പൺ ആകുന്നതേ ഉള്ളൂ. അപ്പൊ പറഞ്ഞ പ്രവചനത്തിന്റെ ആഴം എത്ര വലുതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. അയാൾ എടുത്തു പറയുന്നു, ഞാൻ വെറുതെ എന്തെങ്കിലും പുലമ്പുകയാണ് നിങ്ങൾ വിചാരിക്കരുത്. വെറുതെ പുലമ്പിയത് മാത്രമല്ല, ഇത് പിശാചിന്റെ കൃത്യമായ അജണ്ടയാണ് ഇയാളുടെ നാവിലൂടി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് അയാൾ പറയുക, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നം 2020 തന്നെ മാറും, ചൈനയും തമ്മിലുള്ള പ്രശ്നം 2020 തന്നെ മാറും. ഈ 2022 പ്രശ്നം രൂക്ഷമാണ്, ഈ കഴിഞ്ഞ ആഴ്ചയിലും പ്രശ്നം രൂക്ഷമാണ്. ഇത് പറഞ്ഞതിന് ശേഷമാണ് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടന്നത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നത്. ചൈന തൈവാൻ അടി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്ക രാജ്യങ്ങളുടെ എല്ലാ യുദ്ധത്തിന്റെയും പുറകിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര സിമ്പിൾ ആയിട്ടാണ് ആ വ്യാജം പറഞ്ഞ് അയാൾ അവതരിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. അപ്പൊ വളരെ കൃത്യമായി വ്യാജം പറയുവാൻ ഉള്ള കഴിവാണ്, മികവാണ് സജിത്തിനെ സജിത്താക്കി മാറ്റിയിരിക്കുന്നത്. ഇത് കത്തോലിക്കർക്ക് തിരിച്ചറിഞ്ഞിട്ടില്ല. അവർക്ക് ഏതാണ്ട് അവരുടെ ഇടയിൽ ഇല്ലാത്ത കുറച്ച് അത്ഭുതങ്ങൾ ഇയാൾ ചെയ്ത് കാണിക്കുമ്പോൾ ഏതാണ്ട് വലിയ സംഭവം പോലെ അവർ പൊക്കിപ്പിടിച്ച് നടക്കുകയാണ്. അവർക്ക് സംഭവിക്കാൻ പോകുന്ന അബദ്ധം എന്താണെന്ന് താമസിയാതെ അവർ തിരിച്ചറിയും. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ മനസ്സുവെക്കണം. ബൈബിൾ കൃത്യമായി പറയുകയാണ്, കർത്താവ് ഇനി വരില്ല എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പരിഹാസികൾ അന്ത്യകാലത്ത് എഴുന്നേൽക്കും. ഇയാൾ കൃത്യമായ പരിഹാസിയാണ്. ദേ ഇപ്പൊ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ പ്രവചനങ്ങൾ മുഴുവൻ പാളിപ്പോയിരിക്കുന്നു. അത് പുലമ്പലല്ല എന്നും അത് വെളിപ്പാടാണ് എന്നും എടുത്തു പറയുകയാണ്. അറിയാമെന്നുള്ള എല്ലാവരെയും അറിയിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ചുമ്മാതെ ഒരു സംസാരത്തിൽ വന്നുപോയ ഒരു ടങ് സ്ലിപ്പ് അല്ല, അത് വളരെ കൃത്യമായി പറഞ്ഞ അജണ്ടയാണ്. ഇതാണ് പുള്ളിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന അജണ്ട. ഇത് എന്റെ അടുത്ത് വന്ന് നേരിട്ട് സംസാരിച്ച കാര്യമാണ്. എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ മാറും, എല്ലാ രാജ്യങ്ങളും ഒന്നാകാൻ പോകുന്നു. കർത്താവ് പറഞ്ഞ രാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടാൻ പോകുന്നു. മാന്യസ്നേഹിതരെ, കർത്താവ് പറഞ്ഞ രാജ്യം ഐഹികമായ ഒരു രാജ്യമല്ല. അങ്ങനൊരു രാജ്യം ഈ ഭൂമിയിൽ കർത്താവിന് സ്ഥാപിക്കാൻ പദ്ധതിയില്ല. ഉലകത്തിൽ ഒരു രാജ്യവും ക്രൈസ്തവ രാജ്യമാക്കി മാറ്റുക എന്ന ഉദ്ദേശം നമ്മുടെ കർത്താവിനില്ല. അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ആരും പ്രവർത്തിക്കുന്നത്? അതിനു വേണ്ടിയിട്ടല്ലോ, ആളെ കൂട്ടുക അല്ലല്ലോ നമ്മുടെ അജണ്ട. നമുക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ മാക്സിമം ജനത്തിൽ എത്തിക്കുവാൻ. ഉച്ചത്തിൽ അത് വിളിച്ചു പറയുക, മോശ മരുഭൂമിയിൽ താമ്ര സർപ്പത്തെ ഉയർത്തിക്കൊണ്ട് സർപ്പബാധയേറ്റവർക്ക് രക്ഷയ്ക്കുള്ള വകുപ്പ് ചെയ്തു കൊടുത്തതുപോലെ മാക്സിമം രക്ഷകനായ ക്രിസ്തുവിനെ
ഉയർത്തിപ്പിടിക്കുക, അവങ്കലേക്ക് നോക്കുന്നവർ രക്ഷപ്രാപിക്കുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് മാക്സിമം ജനത്തെ രക്ഷയിലേക്ക് നടത്തുക. കർത്താവ് പറയുന്നത്, പൗലോസ് എടുത്തു പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ ഇവിടുത്തെ സിറ്റിസൺസ് എന്ന് പറയുമ്പോഴും ആക്ച്വലി വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻ. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോകുവാനുള്ളതാണ്. കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് 3:1 ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. എന്താണ് സജീത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അടുത്ത് പറയണം, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോൾ ഈ ഭൂമിയാണോ നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്? ഒരിക്കലുമല്ല. നമുക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന രാജ്യം സ്വർഗീയമാണ്, ഈ ഭൂമിയെ അല്ല. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു സിസ്റ്റമേ അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യം. അതിനെക്കുറിച്ചുള്ള പഠിപ്പിക്കലുകളെ, ആ ദർശനത്തെ, കാഴ്ചപ്പാടിനെ മണ്ണിട്ട് മൂടിക്കളയുവാനും അതിനെ വഴിതിരിച്ചു വിടുവാനും പിശാച് ചട്ടുകമായി ഇദ്ദേഹത്തെ ഉപയോഗിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. അത് തിരിച്ചറിഞ്ഞ ദൈവസഭ അദ്ദേഹത്തെ പുറംതള്ളിയിരിക്കുന്നു. അത്ഭുതങ്ങളുടെ ഒരു ആവരണം കൊണ്ട് അദ്ദേഹം കാത്തലിക്കിൽ ചെന്നുപെട്ടിരിക്കുന്നു. അതിനകത്ത് പെടുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇതെല്ലാം തത്വത്തിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് കാത്തലിക്കിൽ ചെന്ന് ജാടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവിടെ ഉപദേശവും പ്രത്യേകിച്ചില്ല, അവിടെ പ്രാക്ടീസുകളും പ്രത്യേകിച്ചില്ല. അതുകൊണ്ട് അവരെന്തെങ്കിലും ചെയ്തുകൊണ്ട് പോട്ടെ. ഇതുപോലെ പുറത്തു വരത്തക്ക നിലയിൽ അത്ഭുതങ്ങളിലെ കബളിപ്പിക്കൽ ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. അവിടെ യാതൊരു പ്രശ്നവും, യേശുവേ സ്തുതി, യേശുവേ നന്ദി എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി. അവിടെ വേറെ പരുവക്കേടുകളൊന്നുമില്ല. അപ്പൊ അത്ഭുതങ്ങളുടെ ഒരു ഭാണ്ഡം ഒന്നും വാസ്തവത്തിൽ അവിടെ ഉപയോഗിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ ഇല്ലാതെ വന്നാൽ അതിനകത്ത് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കും. അത് സജിത്തിനെ പോലുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവിടെ ചെയ്യേണ്ടതെന്നൊക്കെ അയാൾ മനസ്സിലാക്കിയത് ചെയ്തോളും, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ പൊതുജനം തിരിച്ചറിയണം, ഇദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഉപദേശം കപട ഉപദേശമാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെ തകർത്ത് കളയുവാൻ പിശാച് മുഹമ്മദിനെ ഉപയോഗിച്ചതുപോലെ ക്രൈസ്തവ മേഖലയ്ക്കകത്തുള്ളവരെ തകർക്കുവാൻ വേണ്ടി പിശാച് ഇയാളെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവൻ പറയുന്ന ദൈവശാസ്ത്രം വളരെ കരുതലോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനകത്തെ കള്ളത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. അവകൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവൻ നിങ്ങളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകും. പൗലോസ് എടുത്തു പറയുന്നു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളീൻ. ആ പദം ഞാൻ നിങ്ങളോട് പിന്നെയും ആവർത്തിച്ചോർപ്പിക്കുന്നു, ആരും നിങ്ങളെ തെറ്റിച്ചു കളയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇവന്റെ ഉപദേശം പാഷാണ്ടോപദേശമാണ്, ഇവന്റെ ഉപദേശം വഴിപിഴപ്പിക്കുന്ന ഉപദേശമാണ്, വേദവിരുദ്ധമാണ്, വചനത്തിൽ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ അൺബിബ്ലിക്കൽ ആൻഡ് ആന്റി ബിബ്ലിക്കൽ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. തിരുവെഴുത്തിൽ ഉറച്ചു നിന്ന് നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഉപദേശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് സുഗതനോളജി എന്ന് പറയുന്നു. മുഹമ്മദീയം ചാലിച്ചുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കിടക്കുന്ന ഇവരെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് ഭിന്നോപദേശം പ്രസംഗിക്കുന്നവർ എഴുന്നേറ്റ് വരും, അവരെ സൂക്ഷിച്ചു കൊള്ളണം. അപ്പോൾ ഭിന്നോപദേശം പ്രസംഗിക്കുന്നവർ, ജനത്തെ വലിച്ചു കളയുന്നവർ. തിരുവെഴുത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പ്രവർത്തികളുടെ പുസ്തകം 20:29, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നാക്കികൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അതിലൊന്നാണ് സജിത്ത്. ശിഷ്യന്മാരെ വലിച്ചു കളയുവാൻ, അതാണ് അയാൾ പറഞ്ഞത്. 5 എനിക്കിത് കിട്ടിയതാണ്, ഞാൻ അതിനകത്ത് പിടിച്ചു നിൽക്കുകയായിരുന്നു മാക്സിമം ആൾക്കാരെ വലിച്ചു കൊണ്ടുപോകുക. ഇപ്പോൾ കാത്തലിക്കിലേക്ക് കടന്നിരിക്കുന്നു. കാത്തലിക്കിൽ നിന്ന് എങ്ങോട്ടും വലിച്ചു കൊണ്ടുപോകാനില്ല, അത് തന്നെയാണ് അവന്റെ ആസ്ഥാനം. കാരണം കാത്തലിക് നേരത്തെ തന്നെ പിശാചിനാൽ വലിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അവർ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയിരിക്കുന്നവരാണ്. അവർ വിഗ്രഹാരാധനയിലേക്ക് പോയവരാണ്. അവർ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയവരാണ്. അവർ തിരുവെഴുത്തിനെ തള്ളിക്കളഞ്ഞവരാണ്. വിപരീത ഉപദേശം നാളുകൾക്ക് മുമ്പേ അവർ പറഞ്ഞു തുടങ്ങിയവരാണ്. ആ ഉപദേശത്തിൽ ആകൃഷ്ടനായിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം പോയിരിക്കുന്നത് എങ്കിൽ ദൈവസഭയ്ക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം ഇതിനകത്ത് ആടിന്റെ വേഷം പൂണ്ടു നിന്ന ചെന്നായി നമുക്ക് പുറത്താക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപനം ഇപ്പോഴും കെട്ടുപോയിട്ടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ്. അതുകൊണ്ട് ദൈവസഭയ്ക്ക് ഇതിൽ സന്തോഷിക്കുവാൻ വകയുണ്ട്. സുഗതനെ പോലെയുള്ള വ്യത്യസ്ത ഉപദേശങ്ങൾ, വ്യത്യസ്ത തിയോളജികൾ പഠിപ്പിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കുന്നുണ്ട്. അവരെ സൂക്ഷിക്കുക, പുറത്താക്കുക, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിച്ച് നമുക്ക് അക്കരെ നാട്ടിൽ ചെന്നെത്തുവാൻ ശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ.